മോളെ ആരാന്ന് നോക്കി. അച്ഛൻ. ആ അച്ഛ. ഹലോ അച്ഛ. ആ മോളെ സുഖമാണോ? അച്ഛ ഇപ്പ വരും. ആ അപ്പാപ്പൻ അവിടെ ഇല്ലേ മോളെ? മോളെ തന്നെ തന്നെ. ഹലോ മോനെ. ആ അച്ഛ ഞാൻ വീട്ടിലേക്ക് വരുന്നു. എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനും എന്നോടൊപ്പം വീട്ടിൽ വരും. ആ മോനെ അദ്ദേഹം വരട്ടെ. അദ്ദേഹത്തെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അച്ഛനറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിർത്തിയിൽ വെച്ചുണ്ടായ ഒരു പോരാട്ടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഒരു കുഴിബോംബിൽ ചവിട്ടി കൈയും കാലും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പോകാൻ മറ്റൊരിടമില്ല. നമ്മോടൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടപ്പോ എനിക്കും ദുഃഖമുണ്ട് മോനെ. നിന്റെ സഹോദരനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നോളൂ. ശരി അച്ഛ. ശരി മോനെ. സേവിക്കുകയോ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്ത സൈനികരെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്നതിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ അവകാശങ്ങൾക്കായി അവർ മരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിനായും അവർ ദേശസ്നേഹം കാണിക്കുകയും ധൈര്യത്തോടെ മുറിവേൽക്കുകയും ചെയ്യുന്നു. അതെ, ഇപ്പോ നമ്മൾ ദേശസ്നേഹം കാണിക്കാനുള്ള സമയമായി. എന്താണ് ദേശസ്നേഹം പാപ്പ? നമ്മുടെ പതാകയ്ക്ക് മൂന്ന് നിറം. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയഗാനം ആലപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ പതാകയെ അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ സംഗീതത്തെ ശ്രദ്ധിക്കണം, കഴിയുമെങ്കിൽ സല്യൂട്ട് ചെയ്യുക. സേവനമനുഷ്ഠിച്ച അല്ലെങ്കിൽ മരിച്ച സൈനികരെ നാം ബഹുമാനിക്കണം. സജീവവും പങ്കാളിയുമായ ഒരു പൗരനായിരിക്കുക. അപ്പാപ്പാ, നമ്മുടെ രാജ്യത്ത് നല്ല പൗരനായിരിക്കുകയെന്ന് വെച്ചാൽ എന്താ? വോട്ട് ചെയ്യൽ, പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ. തിരഞ്ഞെടുപ്പിന് സമയമാകുമ്പോൾ നമ്മൾ അമ്മയോടൊപ്പം പോവുക. അതിനാൽ നമ്മുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ നമ്മളിലേക്ക് കൈമാറാതെ തന്നെ നമ്മൾ ഈ പ്രക്രിയ കാണുകയും നമുക്കെന്താണ് പ്രധാനമെന്ന് മനസ്സിലാക്കുകയും തീരുമാനിക്കുകയും ചെയ്യാം. കൂടാതെ നമ്മളുടെ സമൂഹത്തിലേക്ക് അംഗങ്ങളെ സംഭാവന ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മൾ സജീവവും കരുതലുമുള്ള പൗരന്മാരായി തന്നെ വളരും. ഈ നാല് മൂല്യങ്ങളും നമ്മുടെ രാജ്യത്തെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമായ ഒരു സ്ഥലമാക്കി മാറ്റും. വാ മോളെ. മോളറങ്ങിക്കോ, അമ്മ വരാൻ സമയമെടുക്കും. Patriotism is not short. Friends are outbursts of emotion, but the tranquil and steady dedication of a lifetime.